പ്ലസ് ടു അക്കൗണ്ടൻസി പാർട്ട് ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ അവസാന ചാപ്റ്റർ ആയിട്ടുള്ള ഡാറ്റാബേസ് ബേസ്ഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ഭാഗമായി നിശ്ചയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയറുകളിൽ നമുക്ക് പഠിക്കാനുള്ള ലിബർ ഓഫീസ് ബേസ് അതുപോലെ കമ്പോണൻസ് ഓഫ് ഡാറ്റാ ബേസ് കമ്പോണൻസ് ഓഫ് ലിബർ ഓഫീസ് ബേസ് ദെൻ പ്രിപ്പറേഷൻ ഓഫ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഡാറ്റാ ബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഡാറ്റ എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഒന്നുകൂടി ഓർത്തെടുക്കാം ആദ്യമായിട്ട് ഡാറ്റ വാട്ട് ഈസ് ഡാറ്റ ഡാറ്റ ഈസ് എ കളക്ഷൻ ഓഫ് എ ഡിസ്റ്റിങ്ക്ട് സ്മോൾ യൂണിറ്റ് ഓഫ് ഇൻഫോർമേഷൻ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പീസ് ഓഫ് ഇൻഫോർമേഷനാണ് അല്ലെങ്കിൽ റോ ഫാക്റ്റാണ് ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഡാറ്റ ഈസ് റോ ഫാക്റ്റ് പ്രോസസ് ചെയ്യാത്ത ചില വിവരങ്ങൾ അവയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു സ്കൂളിലെ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നെയിം ഓഫ് എ സ്റ്റുഡൻറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് അഡ്മിറ്റഡ് ഗ്രൂപ്പ് സെക്കൻഡ് ലാംഗ്വേജ് ഇതെല്ലാം നമുക്ക് ഡാറ്റ എന്ന് പറയാൻ പറ്റും ദെൻ വാട്ട് ഈസ് ഡാറ്റ ബേസ് ഡാറ്റാബേസ് മീൻസ് അൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഈസിലി ആക്സസ്ഡ് ആൻഡ് മാനേജ്ഡ് ഒരു സ്കൂളിലെ അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റാബേസ് ആണ് ഓരോ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അഡ്മിഷൻ രജിസ്റ്ററിൽ ലഭ്യമായിരിക്കും അപ്പോൾ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റയാണ് ദെൻ വാട്ട് ഈസ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഈസ് എ സോഫ്റ്റ്വെയർ ഡിസൈൻ ടു സ്റ്റോർ റിട്രീവ് ആൻഡ് മാനേജ് ഡാറ്റ ഇൻ എ ഡാറ്റാബേസ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അവർ ഡി ബി എം എസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് ഇതിൽ എന്തിനു വേണ്ടി സഹായിക്കുന്നു ഡാറ്റയെ സ്റ്റോർ ചെയ്യാനും അതിനെ റിട്രീവ് ചെയ്യാനും ആവശ്യമായ സമയത്ത് അതിൽ നിന്ന് വേണ്ട വിവരങ്ങൾ തിരിച്ചെടുക്കാനും അതുപോലെ അത് അതിലേക്ക് അഡീഷണൽ ഡാറ്റയെ ആഡ് ചെയ്യാനും നമുക്ക് ആവശ്യമായ രീതിയിലൊക്കെ പ്രോസസ്സ് ചെയ്യാനും സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സംവിധാനമാണ് ഡാറ്റയെ സ്റ്റോർ ചെയ്യാനും ഡാറ്റയെ റിട്രീവ് ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് ഡി ബി എം എസ് ദെൻ പോപ്പുലർ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ പാക്കേജസ് വളരെ പോപ്പുലറായി ഉപയോഗിക്കപ്പെടുന്ന ഡാറ്റാബേസ് മാനേജ്മെൻറ് സോഫ്റ്റ്വെയറുകളാണ് ഒന്ന് ലിബർ ഓഫീസ് ബേസ് എം എസ് ആക്സസ് ഒറാക്ക് അറ്റ്സെട്ര അങ്ങനെ അധികം ഡാറ്റാബേസ് മാനേജ്മെൻറ് സോഫ്റ്റ്വെയറുകളുണ്ട് നമ്മൾ പഠിക്കുന്നത് ലിബർ ഓഫീസ് ബേസ് ആണ് ലിബർ ഓഫീസ് ബേസ് എന്ന് പറഞ്ഞാൽ ഇസ് എ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഫോർ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് ലിബർ ഓഫീസ് ബേസ് ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഈ വർഷം പഠിച്ച ആദ്യം പഠിച്ച ലിബർ ഓഫീസ് കാൽക്ക് അതുപോലെ ജിനുഖാത്ത ഇത് രണ്ടും ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ഫോഴ്സ് കാറ്റഗറിയിൽ വരുന്നതാണ് എന്ത് ചെയ്യാം അതിന് പ്രത്യേകിച്ച് പണം മുടക്കേണ്ട കാര്യമില്ല ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉള്ളൂ അത് കൂടാതെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത സോഴ്സ് കോഡ് ഡെവലപ്പ് ചെയ്ത് കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ ഈ സോഫ്റ്റ്വെയർ ആർക്കും അവസരം നൽകുന്നുണ്ട് അപ്പോൾ ലിബർ ഓഫീസ് ബേസ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഗ്രൂപ്പിൽ വരുന്ന ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ് ദെൻ ഇതിൽ നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ പ്രധാന കമ്പോണൻസ് പ്രധാനപ്പെട്ട ഇതിൻ്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നാല് കാര്യങ്ങളാണ് ഒന്ന് ടേബിൾ ടേബിൾ ഉപയോഗിക്കുന്നത് എ ടേബിൾ ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ ഇൻ എ ഡാറ്റാബേസ് ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ടേബിൾ എന്ന് പറയുന്ന അതിൻ്റെ കമ്പോണൻ ഉപയോഗിക്കുന്നത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടേബിളിലാണ് ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്നത് ദൻ രണ്ടാമത്തെ കമ്പോണൻ്റ് ആണ് ഫോംസ് എ ഫോം ഈസ് എ ഫ്രണ്ട് എൻഡ് ഇൻ്റർഫേസ് ഫോർ ഡാറ്റ എൻട്രി ആൻഡ് എഡിറ്റിംഗ് ഫോം എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർക്ക് ഡാറ്റ എൻ്റർ ചെയ്യാനുള്ള ഇൻ്റർഫേസ് നമ്മൾ ഡാറ്റ എൻട്രി നടത്തുന്ന ഇൻ്റർഫേസിനെയാണ് ഫോം എന്ന് പറയുന്നത് ദെൻ മൂന്നാമത്തത് ക്വറീസ് എ കറി ഇസ് എ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ഓർ എൻക്വയറി ടു റിട്രീവ് ഡാറ്റ ഫ്രം ഡാറ്റാബേസ് നമ്മൾ ഈ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റയിൽ ഫോർ എക്സാമ്പിൾ സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഉൾപ്പെട്ട ഒരു ഡാറ്റാബേസ് ആണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൊമേഴ്സ് ഗ്രൂപ്പിലെ കുട്ടികളുടെ മാത്രം ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡി ബി എം എസ് സോഫ്റ്റ്വെയറിനോട് ലിബർ ഓഫീസ് ബേസിനോട് നമ്മൾ ചോദിക്കും കൊമേഴ്സ് ഗ്രൂപ്പിലെ മുഴുവൻ കുട്ടികളുടെയും ലിസ്റ്റ് വേണം അപ്പോൾ അങ്ങനെ ആ ചോദ്യം ആ നൽകാനുള്ള ആ ഒരു ആണ് കെറി എന്ന് പറയുന്നത് എ കൊറി ഇസ് എ കൊസ്റ്റ്യൻ ആസ്ക്ഡ് ഓർ എൻക്വയറി ടു റിട്രീവ് ഡാറ്റ ഫ്രം ഡാറ്റാബേസ് ഡാറ്റാബേസിൽ നിന്നും ഒരു വിവരം നമ്മൾ എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കോമ്പണൻ്റ് ആണ് കൊറി ദെൻ ഫോർത്ത് ആണ് റിപ്പോർട്ട് എ റിപ്പോർട്ട് ഈസ് യൂസ്ഡ് ടു പ്രസൻ്റ് ആൻഡ് സമറൈസ് ഡാറ്റ ഫ്രം ടേബിൾസ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ടേക്ക് പ്രിൻ്റ് ഔട്ട് ഓഫ് ഇൻഫോർമേഷൻ റിട്രീവ്ഡ് നമ്മളൊരു ടേബിൾ ഉപയോഗിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റയിൽ നിന്നും ഒരു കൊറി ഉപയോഗിച്ചിട്ട് നമ്മൾ റിട്രീവ് ചെയ്ത ഡാറ്റയെ പ്രസൻ്റ് ചെയ്യാനും അതുപോലെ അതിൻ്റെ പ്രിൻ്റ് എടുക്കാനും ഉപയോഗിക്കുന്ന കോമ്പണൻ്റ് ആണ് നമ്മൾ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ കുറേ വഴി ശേഖരിച്ച ഒരു വിവരം കൊമേഴ്സ് കുട്ടികളുടെ ലിസ്റ്റ് നമുക്കൊരു പ്രിൻ്റ് എടുക്കണം അതിനു വേണ്ടിയുള്ള ലിബറോഫിസ് ബേസ് കോമ്പോണൻ്റ് ആണ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ലിബറോഫിസ് ബേസിൻ്റെ അഥവാ ഒരു ഡി ബി എം എസ് സോഫ്റ്റ്വെയറിൻ്റെ കോമ്പണൻറ്റ് വളരെ പ്രധാനപ്പെട്ട കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ടേബിൾ രണ്ട് ഫോം മൂന്ന് കൊറേസ് നാല് റിപ്പോർട്ട് ഇതിനടുത്തായി നമുക്കിവിടെ നോക്കാനുള്ളത് എങ്ങനെയാണ് ലിബറോഫീസ് ബേസിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഡിസൈൻ വ്യൂവിൽ എങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം അപ്പം നമുക്കതിൻ്റെ സ്റ്റെപ്പുകൾ ഒന്നാ പറയാം സ്റ്റെപ്പ് വൺ ക്രിയേറ്റ് ആൻഡ് നെയിം ദ ഡാറ്റാബേസ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യലാണ് ഡാറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നമുക്കറിയാം ഉബുണ്ടോ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിൽ ആപ്ലിക്കേഷൻസിൽ പോയിട്ട് ഓഫീസ് എന്ന് പറഞ്ഞ ടാബിൽ ക്ലിക്ക് ചെയ്ത് ലിബർ ഓഫീസ് ബേസ് സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ക്രിയേറ്റ് ന്യൂ ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ പ്രത്യക്ഷപ്പെടും അവിടെ സെലക്ട് ഡാറ്റാബേസ് എന്നൊരു ടാബിൽ വരുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ന്യൂ ഡാറ്റാബേസ് അല്ലെങ്കിൽ ഓപ്പൺ ആൻഡ് എക്സിസ്റ്റിംഗ് ഡാറ്റാബേസ് ഫയൽ എന്നൊക്കെ എന്നൊക്കെയാണോ നമുക്കൊരു പുതിയ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ഇതിൻ്റെ ഈ ഡാറ്റാബേസ് ടേബിൾ നെയിം കൊടുത്തിട്ട് സേവ് ചെയ്യാൻ ആവശ്യപ്പെടും നമ്മൾ സേവ് ചെയ്യുക എന്നിട്ട് ഫിനിഷ് ചെയ്യുക ഓക്കെ ദെൻ സ്റ്റെപ്പ് ടു ക്രിയേറ്റ് ആൻഡ് നെയിം ടേബിൾ ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം സെലക്ട് ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ അങ്ങനെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ നമുക്ക് കിട്ടുന്ന സ്ക്രീനിൽ ക്രിയേറ്റ് ആൻഡ് ടേബിൾ ഡിസൈൻ വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക എൻ്റർ നെയിം ആൻഡ് ഇറ്റ്സ് ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക ഇവിടെ നമ്മളെ പഠിച്ച ഫോർ കമ്പോണൻസ് ഇവിടെ കാണാം ടേബിൾ കൊറീസ് ഫോംസ് റിപ്പോർട്ട്സ് അല്ലേ ഇവിടെ ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂവിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ ഡീറ്റെയിൽസ് കൊടുക്കുക ആ ടേബിളിൻ്റെ പേര് കൊടുക്കുക അതിൻ്റെ ടൈപ്പ് കൊടുക്കുക സേവ് ചെയ്യുക ദെൻ സെറ്റ് പ്രൈമറി കീ പ്രൈമറി കീ സെറ്റ് ചെയ്യുക അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പ്രാക്ടിക്കലായി കാണിക്കാം ഓക്കെ ദെൻ സേവ് ദ ടേബിൾ വിത്ത് സ്യൂട്ടബിൾ നെയിം ആ ടേബിളിനെ സ്യൂട്ടബിൾ നെയിമിൽ നമുക്ക് ആവശ്യമായ പേരിൽ സേവ് ചെയ്യുക ദെൻ സ്റ്റെപ്പ് ഫൈവ് എൻ്റർ ഡാറ്റ ഇൻ ന്യൂലി ക്രിയേറ്റഡ് ടേബിൾ നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ടേബിളിൽ ആവശ്യമായ ഡാറ്റ നൽകുക നമുക്കിത് ഒരു ലിബർ ഓഫീസ് ബേസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പ്രാക്ടിക്കലായി നോക്കാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഡെസ്ക് ടോപ്പിൽ ഇവിടെ ലെഫ്റ്റ് കോർണറിൽ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യുക അവിടുന്ന് ഓഫീസിൽ പോയി ഇവിടെ ഓഫീസിൽ ലിബർ ഓഫീസ് ബേസ് സെലക്ട് ചെയ്യുക ലിബർ ഓഫീസ് ബേസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെയുള്ള ഒരു വിൻഡോ കിട്ടും ഇവിടെ രണ്ട് സ്റ്റെപ്പ് ഉണ്ട് ഒന്ന് സെലക്ട് ഡാറ്റാ ബേസ് രണ്ടാമത്തത് സേവൻ പ്രൊസീഡ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യല്ല നമ്മളൊരു പുതിയ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ക്രിയേറ്റ് എ ന്യൂ ഡാറ്റാബേസ് ദ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവൻ പ്രൊസീഡ് എന്ന ഈ ഒരു ടാബ് ആക്റ്റീവായി കിടക്കും ഇവിടെ ഫിനിഷ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് എന്ത് ചെയ്യാണ് ഇവിടെ പേര് സേവ് ചെയ്യുകയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റാബേസിൻ്റെ പേര് സേവ് ചെയ്യണം നമ്മളൊരു പുതിയ പേര് കൊടുക്കാം സ്റ്റുഡൻറ്റ് ഡാറ്റ വൺ എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ സേവ് ചെയ്യുന്നു നമ്മൾ ഏത് ലൊക്കേഷനിൽ വേണമെങ്കിലും സേവ് ചെയ്യാം ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലൊക്കേഷനോ സേവ് ചെയ്യാൻ നമുക്കിത് ഞാൻ ഞാനിതിവിടെ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു നമുക്കിവിടെ സ്റ്റുഡൻറ്റ് ഡാറ്റ വൺ ഒ ഡി ബി എന്ന പേരിൽ ഒരു ഡാറ്റാബേസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ പഠിച്ചതിൻ്റെ ഫോർ കോമ്പോണൻസ് ഇവിടെ കാണാം ടേബിൾ കുറി ഫോംസ് റിപ്പോർട്ട്സ് നമ്മളിവിടെ നോക്കുന്നത് എങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ മൂന്ന് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം അതിൽ ആദ്യത്തെ രീതിയാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പറഞ്ഞുള്ളത് ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ ഇതിൽ ഇതിലെൻറ്റർ ചെയ്യാം എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടേബിളിൽ ആവശ്യമായ ഫീൽഡുകൾ ഈ ടേബിളിൽ എന്തെല്ലാം കൊടുക്കണം എന്തെല്ലാം എൻ്റർ ചെയ്യാനുള്ള ഏരിയ വേണം നമുക്ക് ആദ്യം വേണ്ടത് അഡ്മിഷൻ നമ്പറാണ് ആദ്യത്തെ ഫീൽഡ് അഡ്മിഷൻ നമ്പർ അപ്പോൾ അതിൻ്റെ ഫീൽഡ് ടൈപ്പ് ചോദിക്കുന്നുണ്ട് അഡ്മിഷൻ നമ്പറിൻ്റെ ഫീൽഡ് ടൈപ്പ് നമുക്കറിയാം ടെക്സ്റ്റ് ന്യൂമറിക് നമ്പർ ഡെസിമൽ ഇൻ്റഗർ സ്മോൾ ഇൻറ്റഗർ കുറേ ടെക്സ്റ്റ് ടൈപ്പുകളുണ്ട് ഡാറ്റ ടൈപ്പുകൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ഇവിടെ അഡ്മിഷൻ നമ്പർ നമുക്ക് ടെക്സ്റ്റ് എന്ന് സെലക്ട് ചെയ്യാം അഡ്മിഷൻ നമ്പർ എന്ന് പറയുമ്പോൾ നമ്പർ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നത് ഈ അഡ്മിഷൻ നമ്പറുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള കാൽക്കുലേഷൻസും വരുന്നില്ല ഓക്കെ ഇത് രണ്ടാമത്തെ കുളത്തിൽ എന്തു ചെയ്യാം നെയിം ആണ് വരേണ്ടത് നെയിം എന്താണ് ടെക്സ്റ്റാണ് ദെൻ മൂന്നാമത്തത് സെക്കൻഡ് ലാംഗ്വേജ് മൂന്നാമത്തെ കോളം വേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഈ ഫീൽഡ് ടൈപ്പിൽ ഡേറ്റ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഡേറ്റ് ആണ് കൊടുക്കേണ്ടത് അടുത്തത് നമുക്ക് വരേണ്ടത് ഗ്രൂപ്പ് ആണെന്ന് സങ്കല്പിക്കുക ഏത് ഗ്രൂപ്പിലാണ് കുട്ടി പഠിക്കുന്നത് ഇവിടെ നമുക്ക് എന്തു ചെയ്യാം ടെക്സ്റ്റ് കൊടുക്കാം അടുത്തത് ഫീ പെയ്ഡ് അടുത്തൊരു കോളം ഫീ ആണ് അടുത്ത ഫീൽഡിൽ വരേണ്ടത് ആ ഫീ പെയ്ഡിൻ്റെ ഡാറ്റ ടൈപ്പ് അഥവാ ഫീൽഡ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്പർ കൊടുക്കണം കാരണം അതുമായി ബന്ധപ്പെട്ട് കാൽക്കുലേഷൻസ് വരാനുണ്ട് അപ്പം നമ്പറാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇത്രയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കോളമുള്ള ഒരു ടേബിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ അഞ്ച് കോളത്തിലായിട്ടാണ് നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യേണ്ടത് ഇങ്ങനെ ആവശ്യമായ ഫീൽഡുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതിലൊരു ഫീൽഡിനെ നമ്മൾ പ്രൈമറി ഐറ്റം ആയിട്ട് സെറ്റ് ചെയ്യണം അഥവാ പ്രൈമറി കീ സെറ്റ് ചെയ്യണം ഈ കൂട്ടത്തിൽ അഡ്മിഷൻ നമ്പറാണ് പ്രൈമറി കീ പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ ഒരു യുനീക്ക് ഐഡൻറ്റിഫിക്കേഷൻ കീ ആണ് അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ഏത് ഫീൽഡാണോ നമ്മൾ പ്രൈമറി കീ ആയി സെറ്റ് ചെയ്യുന്നത് ആ ഫീൽഡിൻ്റെ ഇടതു ഭാഗത്തുള്ള ഏരിയയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ഓപ്ഷൻസ് കിട്ടും ഇതിൽ പ്രൈമറി കീ എന്ന് ജസ്റ്റ് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കീടെ സിമ്പിൾ കാണാം ഓക്കെ ദെൻ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഈ ടേബിളിനെ നമ്മൾ സേവ് ചെയ്യുക ജസ്റ്റ് സേവ് ചെയ്യുക സേവ് ചെയ്യുമ്പോൾ അതിൻ്റെ പേര് ചോദിക്കും നമ്മളൊരു സ്റ്റുഡൻ സ്റ്റുഡൻ ഡാറ്റ സ്റ്റുഡൻറ്റ് ഡാറ്റ അതിനെ ഷോർട്ടാക്കിയിട്ടൊരു പേര് കൊടുത്തു ഓക്കെ കൊടുത്തു ഇപ്പോൾ നമ്മൾ ആ ടേബിളിനെ സേവ് ചെയ്തിട്ടുണ്ട് ദൻ നമ്മൾ തിരിച്ച് ഇവിടെ നമ്മുടെ ആദ്യത്തെ പ്രൈമറി സ്ക്രീനിൽ തന്നെ എത്തുകയാണ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻറ്റ് ഡാറ്റ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ വിദ്യാർത്ഥികളുടെ മുഴുവൻ ഡാറ്റയും എൻറ്റർ ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേബിൾ ഓപ്പണായി വരും ഞാൻ അഡ്മിഷൻ നമ്പർ വൺ സീറോ വൺ എൻ്റർ ചെയ്തു നെയിം സുധീർ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് നൽകി ഗ്രൂപ്പ് സയൻസ് എന്ന് നൽകി ഫീ പെയ്ഡ് ഫൈവ് ഹൺഡ്രഡ് ദൻ രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് സാലിം ഡേറ്റ് ഓഫ് ബെർത്ത് ഇങ്ങനെ നമുക്ക് എത്ര സ്റ്റുഡൻസിൻ്റെ ഡാറ്റ വേണമെങ്കിലും ഈ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും ഇങ്ങനെയാണ് നമ്മൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റുഡൻറ്റ് ഡാറ്റ എന്ന ടേബിളിൽ നമ്മൾ എൻറ്റർ ചെയ്ത ഐറ്റംസ് ഐറ്റംസാണത് ഓക്കെ ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്ലാസ് പിന്നീട് തരാം ഓക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അതിൽ ലിബർ ഓഫീസ് ബേസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് നൽകിയത് അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് കോമ്പോണൻസ് ഓഫ് ഡാറ്റാ ബേസ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ടേബിൾ ഇൻ ഡിസൈൻ ഡിസൈനിങ് ഓക്കെ നമുക്കിതിൻ്റെ പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട് മറ്റൊരു ക്ലാസ് നൽകാം ഓക്കെ താങ്ക്